എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗീവ് എ ലിസണിങ് ഇയർ. എപ്പോഴും കേൾവിക്കാരൻ, നല്ല കേട്ട് നമ്മൾ ഗ്രഹിക്കുന്ന ആളാവണം. കൂടുതലും നമ്മൾ കേൾക്കുക, ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കുക. തിങ്ക് ട്വൈസ് ബിഫോർ യു ആൻസർ എനിത്തിങ്. രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ടേ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറയാവുള്ളൂ. കേൾക്കുക, നമ്മൾ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കേട്ട് നമ്മൾ വിഷമിച്ച് അങ്ങ് പൊട്ടിത്തെറിക്കണമെന്നല്ല പറഞ്ഞത്. സ്റ്റിൽ നമ്മൾ കേൾക്കാനുള്ളത് കേൾക്കുക, വേണ്ടാത്തതെല്ലാം നമ്മൾ കളയുക, അതിൽ കാര്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കളയുക, കേൾക്കാനുള്ള. അതുകൊണ്ട് ഹസ്ബൻഡ് ഒരു ലിസണിങ് ഇയർ വൈഫിന് കൊടുക്കുക. പലപ്പോഴും പല വൈഫിനെ എനിക്കറിയാം, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഹസ്ബൻഡ് ഒരു സൈഡിൽ കൂടെ കേട്ടോണ്ട് മറ്റു സൈഡിൽ കൂടെ കളഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിന് അത് ഒരു ലിസണിങ് ഇയർ എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ വൈഫിൻ്റെ ദുഃഖങ്ങളും പരാധീനതകളും ഒക്കെ ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ പിള്ളേരുടെ കാര്യവും എല്ലാം ആയിരിക്കും. അപ്പോൾ അതൊന്നും കേൾക്കാനുള്ള ഒരു മനസ്സ് ചില ഹസ്ബൻഡ്സിന് വരില്ല. സെയിം തിങ് വൈഫിൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറയുന്നതും ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അത് പിന്നെ ചെയ്യാം, അത് പിന്നെ നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, അങ്ങനെയുള്ള വൈഫ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പരസ്പരം ഒരു അംഗീകാരം കൊടുക്കുന്നില്ല, അവർ തമ്മിൽ അറിയുന്നില്ല, അത് മനസ്സിലാക്കാതെ തന്നെ അവർ അകന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അകറ്റുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയും. അതാണ് പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയുന്നത്. ആദാമും ഹവ്വയും രണ്ട് സ്ഥലങ്ങളിലായിരുന്ന സമയത്താണ് പിശാജ് അവിടെ വരുന്നതും ഈ സർപ്പത്തിൻ്റെ ഫോമിൽ വരുന്നതും ഹവ്വയെ പരീക്ഷിക്കുന്നതും. അപ്പോഴാണ് അവർ തമ്മിൽ ഒരുമിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും പിശാജിന് പരീക്ഷിക്കാൻ പറ്റൂലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അകരാൻ ശ്രമിക്കരുത്. നമ്മളെപ്പോഴും ജീവിത പങ്കാളികൾ ഒരുമിച്ച് താമസിക്കണം. ലിവിങ് ടുഗദർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുമിച്ച് ഒരു കൂര കീഴിൽ പാർക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, ഒരുമിച്ച് അവർ ഉറങ്ങണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് കളിക്കണം. മക്കളുമായിട്ടായിരിക്കാം, പരസ്പരമായിരിക്കാം, ഒരുമിച്ച് കളിക്കണം. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച്, ടുഗദർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഒരുമിച്ചിരുന്നാലേ അവർക്ക് പരസ്പരം അറിയാൻ പറ്റും. അവർ സെപ്പറേറ്റഡ് ആണെങ്കിൽ ഭാര്യ ചെയ്യുന്ന കാര്യം ഭർത്താവിനും അറിഞ്ഞുകൂടായിരിക്കും, ഭർത്താവ് ചെയ്യുന്ന കാര്യം ഭാര്യയ്ക്കും അറിഞ്ഞുകൂടായിരിക്കും. മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അമ്മയപ്പന്മാർ അറിയുന്നില്ല. അമ്മയപ്പന്മാർ എന്താണ് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മക്കളും അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോഴും ടുഗദറായിട്ട് സ്റ്റേ ചെയ്യുക, ടുഗദറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് തന്നെയാണ് പരസ്പരം അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ. അങ്ങനെ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഇതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ വളരെയധികം പെട്ടെന്ന് പ്രകോപിതരാവാതെ, പെട്ടെന്ന് ആൻസർ കൊടുക്കാതെ, രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് മറ്റൊരാൾക്ക് എന്ത് വിചാരിക്കും, അതായത് മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ ഇച്ഛിക്കുന്നതാണ് അവർക്കും ചെയ്യേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ആലോചിക്കും എന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം, നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ടേ ഒരു പ്രാവശ്യം സംസാരിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഉത്തരം ഊവ് ഊവ് അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്നേ ആവാവുള്ളൂ. അതിലധികമായിട്ടുള്ള ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ്. അപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവർ പറയുന്നതെങ്കിൽ യെസ് യെസ് എന്ന് പറയുക. നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന, നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നോ നോ എന്ന് പറയുക. അത് ധൈര്യമായിട്ട് നമ്മൾ പറയുക. അല്ലാതെ അതിൽ കൂടുതലായിട്ട് അവരുടെ അടുത്ത് പ്രതികരിക്കാൻ പോകരുത്. ചിലപ്പോൾ ബ്രദേഴ്സ് ആയിരിക്കാം അവർ, നമ്മുടെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മുടെ ചിൽഡ്രൻ ആയിരിക്കാം, ആരാണെങ്കിലും നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ആരാണെങ്കിലും നമ്മൾ മിതമായിട്ട് സംസാരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉപദ്രവിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആണെന്ന് നമ്മൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും നിയന്ത്രിച്ച് എല്ലാം അനുകൂലമാക്കി തരും. പരസ്പരം അറിയുവാനുള്ള വ്യഗ്രത ഓരോ ഉള്ളങ്ങളിലും കർത്താവ് പ്രദാനം ചെയ്യും. ഇതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ.